ആലപ്പുഴ നഗരസഭയിലും തട്ടിപ്പ് നടന്നിരിക്കുന്നു. അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് റവന്യൂ സൂപ്രണ്ടിന്റെ വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ചാണ് നമ്പർ നൽകിയത്. സംഭവത്തിൽ പോലീസ് റവന്യൂ വകുപ്പ് സംയുക്ത അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? തിരുവനന്തപുരത്തെ തട്ടിപ്പ് വലിയ രസകരമാണ്. അതില് ഈ വിഷയത്തിൽ രണ്ട് ഡാറ്റ എൻട്രി കോൺട്രാക്ട് തൊഴിലാളികളെയാണ് ഇപ്പൊ പുറത്താക്കിയത്. പക്ഷെ അങ്ങനെ അവരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തട്ടിപ്പല്ലേ? സ്വാഭാവികം കൂടുതൽ നടപടികളിലേക്ക് എന്തുകൊണ്ട് പോകില്ല എന്നൊരു ചോദ്യമുണ്ട്. കോഴിക്കോട്ടാണ് ഈ തട്ടിപ്പ് വലിയ രീതിയിൽ തന്നെ വന്നത്. ഇപ്പൊ ഇതാ ഇതൊരു പകർച്ചപ്പനി പോലെ ഇങ്ങനെ ഓരോ നഗരസഭകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. നന്ദൻ, കേൾക്കാമെങ്കിൽ പറയൂ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പിന്നാലെ ആലപ്പുഴ നഗരസഭയിലും കെട്ടിട നമ്പറുമായി ബന്ധപ്പെട്ട് കൃത്രിമം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ആലപ്പുഴ മുനിസിപ്പൽ സെക്രട്ടറി റവന്യൂ വകുപ്പിനും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നു. അതായത് ഈ രജിസ്റ്റർ അന്ന്, അതായത് ഈ തട്ടിപ്പുമായി തട്ടിപ്പിന്റെ കഥ നടക്കുന്നത് ജനുവരിയിലാണ്. അതായത് ആലപ്പുഴ മുല്ലക്കൽ വാർഡിൽ നൌഷാദ്, അതേപോലെ തന്നെ സക്കീർ ഹുസൈൻ, ഷൗക്കത്ത് എന്നിവരുടെ പേരിലുള്ള കെട്ടിടങ്ങൾക്ക് അനധികൃതമായി നമ്പർ നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിശദമായ പരിശോധനയിൽ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി. കെട്ടിട ഈ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തപാൽ വിഭാഗത്തിൽ നിന്നും ഒരു അപേക്ഷ ഇവർ സംഘടിപ്പിക്കുന്നു. ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഫയൽ ഉണ്ടാക്കി റവന്യൂ വകുപ്പിൽ എത്തിച്ചു. പിന്നീട് ഇത് ഈ ഫയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നികുതി അടച്ചിരിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന സൂപ്രണ്ടിന്റെ ഒപ്പും അതേപോലെ തന്നെ സീലും വ്യാജമായി സംഘടിപ്പിച്ചാണ് ഈ കൃത്രിമം നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല നിരവധി അപേക്ഷകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആലപ്പുഴ മുനിസിപ്പൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ശ്യാം. യെസ്, അന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.